കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായതിന്റെ ആശ്വാസത്തിലാണ് യൂറോപ്യൻ രാജ്യമായ നോർവേ. ആശങ്ക ഒഴിഞ്ഞതോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി തുടങ്ങി. വിശദാംശങ്ങളുമായി നോർവേയുടെ തലസ്ഥാനമായ ഒസ്ലോയിൽ നിന്ന് 24ന് വേണ്ടി ഹർഷ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്കാൻഡിനേവിയൻ രാജ്യമായ നോർവേയിൽ നിന്നും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 മാസത്തോളം ലോക്ഡൌണിലായിരുന്ന നോർവേ ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദിനം പ്രതി 200-300 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 10-ൽ താഴെയായി ചുരുങ്ങിയിരിക്കുന്നു. ഇന്നത്തെ കണക്ക് പ്രകാരം 8,300 പോസിറ്റീവ് കേസും 235 മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോർവേ ഗവൺമെന്റിന്റെ പ്ലാൻ അനുസരിച്ച് ഘട്ടംഘട്ടമായാണ് ഇപ്പോൾ ഇളവുകൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂൺ 15-ഓടുകൂടി കംപ്ലീറ്റ് റീഓപ്പൺ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ അവസാനത്തോടെ കിൻഡർ ഗാർഡനും മെയ് ആദ്യവാരം സ്കൂളുകളും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഷോപ്പിംഗ് മാളുകളും റെസ്റ്റോറന്റുകളും ഒരുവിധം എല്ലാ ഷോപ്പുകളും സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സ്വിമ്മിംഗ് പൂൾ, ജിംനേഷ്യം, അമ്യൂസ്മെന്റ് പാർക്ക്, ഫുട്ബോൾ ക്ലബ് മത്സരങ്ങൾ എന്നിവയും പുനരാരംഭിക്കും. എന്തായാലും സോഷ്യൽ ഡിസ്റ്റൻസിംഗ്, വർക്ക് ഫ്രം ഹോം തുടങ്ങിയ പുതിയ ജീവിത ശൈലികളുമായി ആളുകൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കരുതലോടെ നമുക്ക് കോവിഡിനെ നേരിടാം. 24 ന്യൂസിന് വേണ്ടി നോർവേയിൽ നിന്നും ഞാൻ ഹർഷ.